ഡ്രൈവിംഗ് പേടി ഇനിയും മാറാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാവട്ടെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400600735. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വണ്ടി ഒരു വളവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും ലോവർ ഗിയർ സെലക്ട് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. നിങ്ങളെപ്പോഴും ടോപ്പ് ഗിയറിലൊന്ന് വന്നിട്ട് ഇങ്ങനെ വളവ് തിരിയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പീഡിൽ വളവ് തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് വണ്ടി ഇത്തരം വളവുകളിലൂടെ കൺട്രോൾ ചെയ്ത് പോകാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഗിയർ ഡൗൺ ചെയ്ത് വരിക. ഏറ്റവും നല്ലത് സെക്കൻഡ് ഗിയർ തന്നെയാണ്. സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഈ വളവുകളൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് പറ്റും. കൃത്യമായിട്ട് ഹോൺ അടിക്കണം. നിങ്ങൾ ഹോൺ അടിച്ചെങ്കിൽ മാത്രമേ എതിരെ നിന്ന് വരുന്ന വണ്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണം. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടും ഹോൺ അടിക്കണം എന്ന് പറയുന്നത്. ഒരു ലോങ് ഹോൺ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളവും ഇറക്കവും ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളവിടെ ക്ലച്ച് ചവിട്ടി എന്താണ് സംഭവിക്കുക? പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാം. അപ്പോൾ വളവുകൾ തിരിയുന്ന സമയത്ത് ക്ലച്ച് ഫുള്ളാക്കാതിരിക്കുക. ക്ലച്ച് ഫുള്ളാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരും. അതായത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടാണ്ടിരിക്കുക. അതിന് പകരം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് പോയാൽ മതിയാകും. അതാണ് ഏറ്റവും നല്ലത്. ഫോർത്ത് ഗിയറിലൊക്കെ ചിലപ്പോൾ വരും, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വണ്ടി പോകും. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്നതിന് മുന്നേ ബ്രേക്കിൽ വണ്ടി കൺട്രോൾ ആയിരിക്കണം. ആ ഒരു കാര്യം പലപ്പോഴും തുടക്കക്കാർ മറന്നുപോകും. അങ്ങനെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളവുകളിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഇറക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ക്ലച്ച് അധികം ചവിട്ടാതെ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോവർ ഗിയറിലായിരിക്കുകയും വേണം. ഇതൊന്ന് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും സൈഡ് ചേർത്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എതിരെ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സൈഡാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി സൈഡ് ചേർത്തിട്ട് തന്നെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എതിരെ നിന്ന് വണ്ടി വന്നാൽ എന്താണ് പ്രശ്നം? പല ആളുകളും അതിങ്ങനെ പിന്നെ കമൻറ്റിൽ ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് സൈഡാക്കാൻ പഠിക്കുക. നിങ്ങൾ സൈഡാക്കിയിട്ട് തന്നെ ആയിരിക്കണം എപ്പോഴും പോകേണ്ടത്. ഒരു വണ്ടി കാണുമ്പോൾ മാത്രം സൈഡാക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും സൈഡിലൂടെ തന്നെ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ എതിരെ നിന്നൊരു വണ്ടി വന്നാലും പ്രശ്നമില്ല. ഇപ്പോൾ ഒരു വലിയ വളവ് ഞാൻ തിരിക്കുന്നത് നോക്കി, ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ തിരിക്കേണ്ടത്. പുഷ് പുൾ മെത്തേഡ് നിങ്ങൾ അതിന് ഉപയോഗിക്കുക. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുക. കറക്റ്റായിട്ട് സൈഡ് ചേർത്തിട്ട് പോവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എതിരിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ കൃത്യമായിട്ട് ഒരു സ്പീഡ് കൺട്രോളോട് കൂടിയിട്ട് വളവുകളിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഗിയറിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കുക. കൈ എപ്പോഴും രണ്ട് കൈ കൊണ്ടും പിടിച്ചിരിക്കണം. വളവ് തിരിയുന്ന സമയത്തൊക്കെ രണ്ട് കൈ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്ത് ശീലമുള്ള ആളുകൾ ആ ശീലമൊക്കെ മാറ്റുക. സ്ട്രെയിറ്റ് റോഡിൽ അത്ര പ്രശ്നമില്ല, പക്ഷേ വളവുകളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എമർജൻസി കേസിലൊക്കെ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഓക്കെ ആവുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.